ഗർ അഭിമാനിക്കുകയും നമ്മുടെ വരും തലമുറ ആദരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഏവർക്കും റെഡ് കാർപ്പറ്റിന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ചേച്ചി, അപ്പോൾ ഇതാ റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. എന്താണ് ഒരു റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴോ, അതായത് NCC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗമായിരുന്നോ? ഇല്ല, NCC ഭാഗമൊന്നും ആയിരുന്നില്ല. സ്കൂളിൽ നമ്മൾക്ക് റിപ്പബ്ലിക് ഡേയുടെ സ്കൂള് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലും അവിടെ എല്ലായിടവും ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആഘോഷമാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൂ. മനസ്സിൽ ഇങ്ങനെ കുഞ്ഞിലേക്ക് നമ്മൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ ഈ ഇങ്ങനത്തെ ഘോഷയാത്ര, ഈ ദിവസങ്ങളിൽ വരുന്ന ഘോഷയാത്രയിൽ ഭാരതാംബ അങ്ങനെ വേഷം കെട്ടി ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ സ്കൂളില് എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുമായിരുന്നു, അല്ലാതെ ഇതുപോലെ ഇല്ല. ഇനിയിപ്പോ മക്കളിലൂടെ അതൊക്കെ കണ്ട്. അതെ അതെ അതെ. എന്തായാലും ഒരു നല്ലൊരു അമ്മ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് എനിക്ക് പല സമയത്തും ഉറങ്ങിക്കിടക്കല്ല, അമ്മയുണ്ട്. ഈ അടുത്തിടെ ഒരു സംഭവം കൂടി കണ്ടപ്പോ എനിക്കത് ഭയങ്കര ഒന്നും കൂടി ഇമോഷണലി ഞാനത് വിശ്വസിക്കാനും കൂടി തുടങ്ങി. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി അതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. ഭയങ്കര കാഷ്വൽ ആയിട്ട് ഹസ്ബൻഡ് എടുത്തൊരു പിക്കാണിത്. കാരണം തമിഴ് മൂവി നമ്മൾ എന്ന് പറഞ്ഞിട്ട് പടം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സേതുപതിയുടെ ഡയറക്ടർ ആരുണ്ട്. മൂവി ജോയിൻ ചെയ്ത് പൂജയൊക്കെ കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി വിത്തിൻ ഡേയ്സ് ആണ് ഐ കെയിം ടു നോ ദാറ്റ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഫിലിം ഫുൾ ക്രൂ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. സിദ്ധാർത്ഥായിരുന്നു ഹീറോ. അപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ആ ഫിലിമിൻ്റെ ഭാഗമാവേണ്ടതാണ്. അപ്പോൾ ഒരു 7-8 ഞാൻ ആ സിനിമയുടെ കൂടെ റൺ ചെയ്യണം. ഞാൻ വിചാരിച്ചതിനേക്കാളും 101% മേലെയായിരുന്നു അവരുടെ അക്സെപ്റ്റൻസി. ഭയങ്കര കെയറിങ്, ഭയങ്കര സന്തോഷം. ആ സിദ്ധാർത്ഥാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും റെസ്റ്റ് എടുക്കൂ, വെള്ളം കുടിക്കൂ, എന്താ വേണ്ടത് അത് വേണ്ട, നമുക്ക് ടൈം എടുത്ത് ചെയ്യാം. എന്താ വെച്ചാൽ ഭഗവാനായിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രഗ്നൻസി പോർഷൻസ് ഉണ്ട്, അത് ഇവർ ഒറിജിനൽ വയറ് വെച്ച് തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊച്ചിയിലെ മലയാളം പോർഷൻസ് ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പം ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. പക്ഷേ ഇത്തിരി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ അവൾ എഴുന്നേറ്റ് വന്നു കരഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ നമുക്കൊരു ടൈം സ്ലോട്ട് ഉണ്ടല്ലോ സ്റ്റുഡിയോയിൽ, അപ്പം ഞാൻ വാവ വെച്ചിട്ട് തന്നെ ഫീഡ് ചെയ്തെടുത്തു. അപ്പോൾ അജയേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് ഷൂട്ടിംഗ് സമയത്തും നമ്മുടെ കൂടെ വേണമായിരുന്നു, ഇപ്പോൾ ഡബ്ബിംഗ് സമയത്തും ഒരു കാര്യമില്ലാതെ അവൾ എഴുന്നേറ്റ് നിന്റെ കൂടെ തന്നെ വന്നിരുന്ന് ഡബ്ബിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്വയറ്റായിട്ട് ഇരുന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഇങ്ങനെ എടുത്തു. ഞാനതൊരു ചുമ്മാ രസത്തിന് അങ്ങ് FB എന്തോ മറ്റോ ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ചെയ്തു. പക്ഷെ അത് രണ്ട് രീതിയിലും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പിക്ക് എടുത്തിട്ട് ഫേമസ് ആവേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായി. ഞാൻ എൻ്റെ ഒരു രസത്തിൽ ചുമ്മാ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കാര്യം ഭയങ്കര എല്ലാവരും അത് എടുത്തു, നല്ല രീതിയിൽ കൂടുതൽ എടുത്തു എന്നൊരു സന്തോഷമുണ്ട്. ഏതൊരു അമ്മമാരും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരുടെ ഒരു, അവർ നമുക്ക് തരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വാക്കുകളിൽ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഒരു ബിഗ് ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളും ഒരു അമ്മയെ ആദരിക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ ഒരു ധീര ജവാൻ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് എന്ന് പറഞ്ഞ മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അമ്മ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ആ ശരി.
1999 കാർഗിൽ വാർ എന്ന മഹാദുരന്തത്തിന്റെ വിങ്ങുന്ന ഓർമ്മകളിലൂടെ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചിലരുണ്ട്. പിറന്ന നാടിനായി ഒരായുസിന്റെ വില നൽകിയവർ, ഇന്ത്യ എന്ന വികാരത്തിന് തന്റെ സ്വപ്നങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയ, നമുക്കായി സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത നൂറുകണക്കിന് ഭാരതപുത്രന്മാർ, ഇന്ത്യയെന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ കാവൽ ഭടന്മാർ. അതിലിന്നും മലയാളികൾക്ക് അഭിമാനമായ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. രാജ്യത്തെ സൈനികർക്കും ഓരോ ഭാരതീയനും ഒരു പാഠമാണ് വെങ്ങാനൂരിലെ ജെറി എന്ന ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ജീവിതം. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെയായിരുന്നു കാർഗിൽ യുദ്ധം. കാർഗിലിലെ ഉയരമേറിയ കുന്നുകളിൽ ഒളിച്ചിരുന്ന പാക് നുഴഞ്ഞുകയറ്റക്കാരെ ധൈര്യം കവചമാക്കിയും ചങ്കൂറ്റം ആയുധമാക്കിയുമാണ് ഇന്ത്യൻ സൈനികർ നേരിട്ടത്. ആ ഐതിഹാസിക വിജയത്തിന്റെ ഓർമ്മയ്ക്കൊപ്പം എക്കാലത്തും ജെറിയുടെ പേരും ഓർക്കാതിരിക്കാനാകില്ല ഓരോ ഭാരതീയനും. September 5 അന്നാണ് ആ ധീരയോദ്ധാവ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ഇന്ത്യൻ കരസേനയിൽ ലെഫ്റ്റനന്റ് ആയി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് കേവലം 2 വർഷം കൊണ്ട് കരസേനയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി. പീരങ്കി ആക്രമണത്തിൽ ശത്രുസൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കവേ സ്നൈപ്പർ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. പരിക്കുകൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ ജെറി പ്രേംരാജ് എന്ന ധീര ജവാൻ ആക്രമണം തുടർന്നു. ശത്രുപക്ഷത്തെ കാലാൽപ്പടയെ കൊല്ലുകയും അവർക്ക് വൻ നാശനഷ്ടമുണ്ടാക്കി ടൈഗർ ഹിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രപ്രധാനമായ കുന്നുകളിലെല്ലാം റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിൽ ഞങ്ങൾ സ്നേഹാദരവുകൾ സമർപ്പിക്കുന്നു. അപ്പോ അമ്മ പറയൂ, ഇപ്പോ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ അതിൽ പറഞ്ഞു വെങ്ങന്നൂരിൽ ജനിച്ച ജെറി, ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് അതിന്റെ ഒരു യാത്ര. അപ്പൊ ഇന്നും എനിക്ക് തോന്നുന്നു ആ ഒരു മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളായിരിക്കും അല്ലെ? എങ്ങനെയായിരുന്നു ആള് പൊതുവെ കുട്ടിക്കാലത്ത്? കുട്ടിക്കാലത്ത് ഭയങ്കര മിടുക്കനായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഒരു നേരം അടങ്ങിയിരിക്കില്ല, വേറൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പറയും, ചേട്ടൻ്റെ അടുത്ത് പറയും, എടാ നീ ഡ്രൈവറാണ്, ഞാൻ പൈലറ്റ്, ഓ ഞാൻ വലിയ ആളാവും നോക്കിക്കോ എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുവായിരുന്നു. അപ്പം നമ്മളൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 17-ാമത്തെ വയസ്സിലാണ് എയർഫോഴ്സിലാണ് ആദ്യം സെലക്ഷൻ കിട്ടിയത്. അപ്പൊ അവിടെ 7 കൊല്ലം ഉണ്ടായിരുന്നു, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പൊ ഓഫീസറായേ പറ്റൂ. അങ്ങനെ ഡിഫൻസിന്റെ ടെസ്റ്റ് ഒക്കെ എഴുതി അവിടുന്ന് സെലക്ഷൻ കിട്ടി. മെഡ്രാസിൽ ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കുകയായിരുന്നു. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയപ്പോ മീററ്റിലാണ് പോസ്റ്റ് ചെയ്തത്. മേരി സമീ അഫ്സോസ് നഹീ ജോ തേരെ ലിയേ സോ ദർദ് സഹേ മഹ്ഫൂസ്. അപ്പൊ 27 വയസ്സായി. അപ്പൊ നമ്മൾ വിചാരിച്ചൊരു കല്യാണമൊക്കെ അങ്ങനെ കല്യാണം ആലോചിച്ച് ഏപ്രിൽ 22 കല്യാണം, 99 അങ്ങനെ മെയ് 26 അവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ജെറി റെജിമെൻ്റൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞു, ഉടനെ വരണം, വൈഫിനെ കൊണ്ടുവരണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ
അങ്ങനെ ജൂൺ 3rd ഇവിടുന്ന് പോയി. നേരെ കാർഗിലിനാണ് പോയത്, കാർഗിൽ നമുക്കറിയില്ല അതൊന്നും. പിന്നെ അവിടുന്ന് ഒന്ന് രണ്ട് എഴുത്തൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ ജൂലൈ 5rd ഞങ്ങൾക്കൊരു ലെറ്റർ കിട്ടി. അതിൽ അവസാനം എഴുതിയിരുന്നു, അപ്പായി അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കരുത്, അഭിമാനിക്കണം, ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഒരെഴുത്തു വന്നു. അപ്പം അത് വായിച്ചപ്പം ഞങ്ങൾക്ക് ഒരു വലിയ വിഷമമായി. എന്തോ അങ്ങനെ ജൂലൈ 7 മരിക്കുന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മളെല്ലാവരും ആ ഒരു അഭിമാനത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. കാരണം നമ്മളുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സ്വന്തം ജീവൻ എന്താണെന്ന് പോലും നോക്കാതെ ആ ഒരു ധൈര്യം കാണിക്കുന്നത്. നമുക്ക് അന്ന് അയച്ച, ജെറി സാർ അയച്ച ഒരുപാട് കത്തുകളുണ്ട്, നമുക്ക് അന്ന് അയച്ച അവസാനം അയച്ച ഒരു കത്ത് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചേച്ചി ആ ഒരു ലെറ്റർ അദ്ദേഹം അവസാനമായിട്ട് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി എഴുതിയത്. അതിൻ്റെ ഒരു 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 വരി ഞാൻ വായിക്കാം. ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ആഹാരത്തിനും താമസ സൗകര്യത്തിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. ദൈവം സഹായിച്ച് എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാത്തിനും ഉപരി കത്തെഴുതാനും വല്ലപ്പോഴും വിളിക്കാനും സൗകര്യം ദൈവം തന്നിട്ടുണ്ട്. എപ്പോഴും എന്നെയും രാജ്യത്തെയും അഖണ്ഡതയിൽ പോരാടുന്ന എല്ലാ പട്ടാളക്കാരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുക. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശത്രുക്കളെ വേട്ടയാടി ഞങ്ങൾ തിരിച്ചെത്തും. ദൈവം കൂടെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കും. അതുവരെ അപ്പായും അമ്മച്ചിയും ദയവ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന് സ്നേഹത്തോടെ ജെറി. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് വന്നിരിക്കുന്നത്, ചേട്ടൻ. ചേട്ടനാണ്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര് റജി. റജി, ഓക്കെ. അനിയനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ചേട്ടന് പറയാനുള്ളത്? എന്നെക്കാൾ 3 ഇളയതാണ് ജെറി. ജെറി 17-ാമത്തെ തന്നെ എയർഫോഴ്സിൽ ചേർന്നായിരുന്നു. ഒരു സഹോദരൻ എന്നതിലുപരി ഞങ്ങള് സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എന്ത് കാര്യം ഇത് ഉണ്ടെങ്കിലും അവനോട് പറയും, ചോദിച്ചിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ ആർമി ഓഫീസർ ആകാൻ പോകുന്നത്, ഈ ടെസ്റ്റ് എഴുതുന്നതും പാസ്സാവുന്നതും ഒന്നും ഞങ്ങളെ അറിയിക്കുന്നില്ല. അവസാനം ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണ് ഇത് പറയുന്നത്. ആർമി ഓഫീസർ ആണെങ്കിൽ രാജാവാണെന്ന് ആണ് അവൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യം നേവിയിലായിരുന്നു, പിന്നെന്താണ് ഇത് പോകാൻ ശ്രമിച്ചത്. നേവിയിൽ സെയിലറായിട്ട് പോകാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് എയർഫോഴ്സിൽ പിന്നെന്താണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും നല്ല ഒരു ഒരു ഓൾറൗണ്ടർ എന്ന് പറയാം. ക്രിക്കറ്റുകളിലായാലും ശരി, പഠിത്തത്തിലായാലും ശരി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, നല്ലപോലെ പടം വരയ്ക്കും. ഒരു പ്രാവശ്യം ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാലും അനിയനെ മറക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. എൻ്റെ വലം കൈ നഷ്ടപ്പെട്ടതുപോലെയാണ്. ജെറിയുടെ ചേട്ടനായിട്ട് അറിയാനാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് കിട്ടിയ വീർചക്ര അല്ലേ, ഇത് ഇത് തന്നെ വലിയൊരു പുണ്യമാണ്. ഇത് നമ്മളുടെയൊക്കെ കയ്യിൽ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമായിട്ട് കാണുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീർചക്ര അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിൻ്റെ എന്തും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും തൊടുന്നതുമെല്ലാം. എന്തായാലും ഈ ഒരു വീർചക്ര നമ്മുടെ പ്രേക്ഷകരെ കൂടി കാണിക്കാം. അപ്പോൾ അമ്മ, എന്തായാലും അമ്മയും അദ്ദേഹം ചേട്ടനും എല്ലാം ഇവിടെ എത്തിയതിലും ഞങ്ങളെ കാണാൻ വന്നതിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. അമ്മ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങോട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു?
അല്ല എല്ലാരും പറയും രണ്ടു മക്കളും ഇങ്ങനെ എയർഫോഴ്സിൽ പോയല്ലോ ആദ്യമേ, ഞങ്ങളപ്പോ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എല്ലാരും പറയും നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയച്ചല്ലോ, അതിനെന്താ അവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ, നാടിന് വേണ്ടിയല്ലേ അവർക്ക്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. അതുപോലെ അഞ്ജലി, നമ്മുടെ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സിനിമയില് മേജർ രവി സാറിന്റെ വീട്ടിൽ വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു വന്ന് സാറിന് വിഴിഞ്ഞത്ത് ഈ സിനിമ ഓപ്പൺ ചെയ്തപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ഈ ബോക്സ് ജാഥയായിട്ട് കൊണ്ടുപോയത് തിയേറ്ററിൽ ഉൾക്കാണ്. ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി ഭയങ്കര ജനം. ആ ഒരു സിനിമയില് കൃത്യമായിട്ട് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് എന്ന പേരും അദ്ദേഹത്തിന്റെ ഒരു ഒരു യാത്ര കാണിക്കുന്നു, ആ ഒരു ക്യാരക്ടർ തന്നെ അതില് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമ അമ്മ കാണാൻ പോയി, അത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് അപ്പൊ അമ്മ അറിഞ്ഞത്? എങ്ങനെയാണ് അവര് അവിടുന്ന് ഇതുപോലെ ലെറ്റർ അയച്ചോ? അതെ, ഏഴാം തീയതി മരിച്ചെങ്കിലും എട്ടാം തീയതിയാണ് ജഡം മലയുടെ മുകളിലായിരുന്നല്ലോ, വെടികൊണ്ടും ചെതറിപ്പോയില്ലാം, കൈയും കാലും ഒക്കെ അങ്ങ് ചെതറിപ്പോയി, തലയൊക്കെ നാലഞ്ച് വെടികൊണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വാരി പിറ്റെന്നാണ് അവരവിടെ നിന്ന് താഴെ, ഈ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, അവരെ ആദ്യം താഴെ ഇറക്കിയിട്ടാണ് ഇവ മേളോട്ട് കയറിപ്പോയി, പിന്നെയും വെടി കൊള്ളുന്നത് ഇവന്. അങ്ങനെ അവര് പറഞ്ഞിട്ടാണ് ഇവൻ മരിക്കുന്നത് തന്നെ അറിയുന്നത്, അല്ലെങ്കിൽ ആരും അറിയില്ല, മലയുടെ മുകളിലല്ലേ. അങ്ങനെ എട്ടാം തീയതിയാണ് ഞങ്ങൾ അറിയുന്നത്. അവിടുന്ന് ഫോൺ വിളിച്ച് കെ കരുണാകരനായിരുന്നു അന്നത്തെ മന്ത്രി, അവിടെ അവർ വിളിച്ച് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ക്രിസ്ത്യൻ പയ്യൻ മരിച്ചിട്ടുണ്ട്, ആരാണെന്ന് അറിയില്ല എന്ന്. അങ്ങനെയാണ് പിന്നെ വെങ്ങാനുള്ള ഞങ്ങളാണെന്ന് അറിഞ്ഞ്. ഞാനന്ന് തൈക്കാട് ആശുപത്രിയിൽ ജോലിയിൽ ഇരിക്കുകയായിരുന്നു. അത് ശരി. അങ്ങനെ അവിടുത്തെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, പിന്നെ എന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കി. ഈ ഐഡന്റിറ്റിയുടെ ഒരു ഇതുണ്ട് അവരുടെ കൈയ്യിൽ, അത് വെച്ചിട്ടാണ് അവനെന്ന് അറിയുന്നത്. അല്ലാതെ പെട്ടി ഒരു പെട്ടി കൊണ്ടൊന്നൊന്നും അല്ലാതെ എൻ്റെ അടുത്ത് എന്തൊന്നും ഉണ്ടെന്നൊന്നും ഞങ്ങളെ കാണിച്ചില്ല, മനസ്സിലായി. കാണിക്കാൻ പറ്റിയില്ല, അവർ പറ്റൂല അവർക്ക്. അതെ. അപ്പൊ അവസാന നിമിഷം പോലും അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പറ്റിയിട്ടില്ല. ഇന്നും ചെറിയണ പേര് കേൾക്കുമ്പോ പക്ഷേ അഭിമാനം രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എന്നുള്ള അഭിമാനത്തിനാണ് ജീവിക്കുന്നത്. നിങ്ങളൊക്കെ ഇതുപോലെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്, ചെറിയുടെ പേരിലല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആരെ അറിയും. ഈ അമ്മയെ ഒരുപാട് എന്താ പറയാ, തൊട്ട് കാല് തൊട്ട് പ്രാർത്ഥിക്കണം ശരിക്കും. എല്ലാ ഒന്നും ഞാനൊന്ന് പറയട്ടെ, പക്ഷെ ഇവിടെ ചിലർക്കൊക്കെ പലർക്കും പട്ടാളക്കാരെന്ന് പറയുമ്പോൾ പുച്ഛമാണ്. പക്ഷെ ഗാർഗിലൊക്കെ ചെന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, രണ്ട് പ്രാവശ്യം പോയി എന്നെ വിളിച്ചിരുന്നു അവിടെ, അവിടെയൊക്കെ കാണണം. ആ കുന്നുമലയിൽ മഞ്ഞൾ ഈ പട്ടാളക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട സഹിക്കില്ല. അതെ അതെ. രാത്രിയും പാലും അങ്ങ് ഈ മലയുടെ മേളാണ്, ഭക്ഷണവും ഇല്ലാതെ എന്ത്. പക്ഷെ ഇവിടെ വരുമ്പോ പട്ടാളക്കാരനാ, അവിടെ ചെന്ന് കണ്ട നമുക്കത് അപ്പോഴേ അതിന്റെ വില അറിയൂ, വില അറിയൂ ഒരു പട്ടാളക്കാരന്റെ വില. പക്ഷെ അമ്മയ്ക്ക് എന്തായാലും എന്നും ഓർക്കാനായിട്ട് അഭിമാനിക്കാനായിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. ഇത്ര വർഷമായിട്ടും ഓരോ നിമിഷങ്ങൾ അമ്മയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് വേദിയിൽ വന്നതിനും ഈ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ എത്തിയതിലൊക്കെ ഒരുപാട് നന്ദി. അപ്പം ഞങ്ങളുടെ ഒരു സ്നേഹാദരവ് അമ്മയ്ക്ക് ഞങ്ങൾ നൽകുകയാണ്. അപ്പോൾ ചേട്ടനെ കൂടി അദ്ദേഹത്തെ കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. कुर्बान हुआ तेरी असमत पे मैं कितना नसीबों वाला था तेरी मिट्टी में मिल जावा. അപ്പോൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആ ജവാന്മാരെ ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു സല്യൂട്ട് ഈ ഒരു അവസരത്തിൽ നൽകുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്മ. താങ്ക് യു. അപ്പോൾ കാണാം. താങ്ക് യു.